നമസ്കാരം, ഞാൻ ജയ ജോൺ. മലയാളം ആൽഫബറ്റ്സ് ആൻഡ് സിമ്പിൾസ് എന്ന ഈ ക്ലാസ്സിൻ്റെ 35-ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡ എന്ന കൂട്ടക്ഷരം കണ്ടിരുന്നു. ഈ ക്ലാസ്സിൽ ന പ്ലസ് ത ദ എന്ന കൂട്ടക്ഷരവും അതുപയോഗിച്ചുള്ള വാക്യ രൂപീകരണവുമാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ഖരാക്ഷരങ്ങളും അനുനാസിക അക്ഷരങ്ങളും തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ടുള്ള കൂട്ടക്ഷരങ്ങളാണ് കാണുന്നത്. ന പ്ലസ് ഖ ഖ, ഞ പ്ലസ് ച ജ, ന പ്ലസ് ഡ ഡ. ഈ 3 കൂട്ടക്ഷരങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ന പ്ലസ് നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചേ, ന എന്ന അക്ഷരം എഴുതി അതിന് ചന്ദ്രക്കല കൊടുക്കുമ്പം അത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്, ഉച്ചരിക്കുന്നത് നേ. നേ പ്ലസ് ത ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. നേ പ്ലസ് നായുടെ പകുതി, ഇതാണ് നായുടെ പകുതി. പിന്നെ ത, ഇതും കൂടെ ചേരുന്നതാണ് ദ എന്ന കൂട്ടക്ഷരം. ഈ ദ എന്ന കൂട്ടക്ഷരം വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. 1-ാമത്തെ വാക്ക് പന്ത്. പന്ത്, പന്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ. 2-ാമത്തത് മുന്തിരി. മായ്ക്ക് ഊ ചിഹ്നം കൊടുക്കുമ്പോൾ മൂ. ഇന്ദ എന്ന അക്ഷരത്തിന് വള്ളി കൊടുക്കുമ്പോൾ ദി, മുന്തി. രായ്ക്ക് വള്ളി കൊടുക്കുമ്പോൾ മുന്തിരി. 3-ാമത്തെ വാക്ക് പരുന്ത്. പരുന്ത്, രായ്ക്ക് ഊച്ചിനം കൊടുക്കുമ്പോൾ രു, ഇന്ദാക്ക് ചന്ദ്രക്കല കൊടുക്കുമ്പോൾ ഇത് പരുന്ത്. ഇഷ്ടംപോലെ വാക്കുകൾ കാണാൻ സാധിക്കും. ഓന്ത്, ഓന്ത്, ചന്തു, ഓക്കെ. അപ്പം നേ പ്ലസ് ത ധ വെച്ചിട്ടുള്ള 3-4 വാക്കുകളാണ് പന്ത്, മുന്തിരി, പരുന്ത്, ഓന്ത്, ചന്തു. ഓക്കെ, ഇനി ഇത് ഉപയോഗിച്ചിട്ടുള്ള വാക്യ രൂപീകരണമാണ്. 1-ാമത്തെ വാക്യം കുട്ടികൾ പന്ത് കളിച്ചു. നോക്കിക്കേ, നമ്മൾ പഠിച്ച എല്ലാ കൂട്ടക്ഷരങ്ങളും ചിഹ്നങ്ങളും എല്ലാം നമ്മൾ ഉപയോഗിക്കുകയാണ് ഈ വാക്യ രൂപീകരണത്തിൽ. ക എന്ന അക്ഷരത്തിന് ഉച്ചിഹ്നം കൊടുക്കുമ്പോൾ കു. ഡ പ്ലസ് ഡ ട, കുട്ടികൾ പന്ത് കളിച്ചു. ഒരു വാക്ക് കഴിയുമ്പോൾ സ്പേസ് ഇട്ടിട്ട് അടുത്ത വാക്ക് എഴുതുക. കുട്ടികൾ പന്ത് കളിച്ചു. കളിച്ചു, ള എന്ന അക്ഷരത്തിന് വള്ളി കൊടുക്കുമ്പം ലി. എന്നിട്ട് ച പ്ലസ് ച ച, ഊ ചിഹ്നം കൊടുക്കുമ്പോൾ ചു, കുട്ടികൾ പന്ത് കളിച്ചു. ഇനി അടുത്തത് പരുന്ത് പറന്നുപോയി. പരുന്ത്, പരുന്ത് പറന്നുപോയി. നെ പ്ലസ് ന ഇന്ന, അതിന് ചന്ദ്രക്കല കൊടുക്കുമ്പോൾ ന, പറന്ന് പോയി. പ എന്ന അക്ഷരത്തിന് ഓ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം കൊടുക്കുമ്പം പോ, യാ എഴുതി വള്ളി കൊടുക്കുമ്പം ഇ, പരുന്ത് പറന്നുപോയി. 3-ാമത്തെ സെന്റൻസ് കൊതുക് മന്ത് പരത്തി. ക എന്ന അക്ഷരത്തിന് ഓ ചിഹ്നം കൊടുക്കുമ്പം കോയായി. കൊതുക് മന്ത് പരത്തി. മന്ത്, മന്ത് ഒരു അസുഖമാണ്. ഒരു മന്തുള്ള ആളെ കടിച്ച കൊതുക് മറ്റൊരാളെ കടിക്കുമ്പം ആ ആൾക്കൂടെ ആ അസുഖം പരന്നു, മന്ത് എന്ന അസുഖം പരന്നു. കൊതുക് മന്ത് പരത്തി, സ്പ്രെഡ് ചെയ്തു, പരത്തി. അപ്പൊ ഈ വാക്യ രൂപീകരണത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന സ്വരചിഹ്നങ്ങളും കൂട്ടക്ഷരങ്ങളുമാണ്. നോക്കിക്കേ, ഇപ്പൊ നമ്മൾ ഇന്ന് കണ്ടിരിക്കുന്ന അക്ഷരം എന്താന്ന അക്ഷരമാണ് കൂട്ടക്ഷരമാണെങ്കിൽ പോലും ഇതിന്റെ ഇടയിലെല്ലാം വേറെ കൂട്ടക്ഷരങ്ങൾ വന്നു. ദാ ട ഡ പ്ലസ് ഡ, നോക്കിക്കേ, ഡ പ്ലസ് ഡ ഇട്ട. അതുപോലെ തന്നെ ച പ്ലസ് ച
ch plus cham cham e cha kochi ennulla inde n adu pole thane n plus na na adu pole thane ta th plus ta ta metta പത്ത് എന്നുള്ളതിന്റെ അല്ലേ ഈ കൂട്ടക്ഷരങ്ങളെല്ലാം നമ്മൾ എടുത്തിരിക്കുന്ന കൂട്ടക്ഷരങ്ങളാണ് ഓക്കെ അപ്പം ഈ ഖരാക്ഷരങ്ങളും അനുനാസിക അക്ഷരങ്ങളും തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ടുള്ള നാലാമത്തെ അക്ഷരമാണ് ന പ്ലസ് ത ദ ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ഉണ്ട് പായും മായയും കൂടി ചേർന്ന് വരുന്ന മ എന്ന കൂട്ടക്ഷരം അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം ഓക്കെ അപ്പം ആ വർഗത്തിൽപ്പെട്ട അഞ്ച് കൂട്ടക്ഷരങ്ങളും അവിടെ കംപ്ലീറ്റ് ആകുന്നു ഓക്കെ ഒന്നുകൂടെ പറയാം എന്താ വെച്ചിട്ടുള്ള വാക്കുകൾ പന്ത് മുന്തിരി പരുന്ത് ഓന്ത് ചന്തു ഇഷ്ടംപോലെ വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും അടുത്തത് വാക്യ രൂപീകരണം കുട്ടികൾ പന്ത് കളിച്ചു പരുന്ത് പറന്നുപോയി കൊതുക് മന്തു പരത്തി ഓക്കെ അടുത്ത കൂട്ടക്ഷരവുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ഇതോടൊപ്പം തന്നെ ഈ ക്ലാസ് ഫോളോ ചെയ്യുന്ന കുട്ടികൾ കുട്ടികളാണെങ്കിലും വലിയവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ന്യൂസ് പേപ്പർ ആണെങ്കിലും കഥ ബുക്കുകളാണെങ്കിലും വേറെ ഏത് മലയാളം ബുക്കുകളാണെങ്കിലും വായിക്കുക നമ്മൾ പഠിച്ച അക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും അതുപോലെ തന്നെ ചില്ലക്ഷരങ്ങളും എല്ലാം അതിൽ കണ്ടെത്താൻ സാധിക്കും അണ്ടർലൈൻ ചെയ്യുക എന്നിട്ട് അത് വായിച്ച് പഠിക്കുക വായിക്കുന്നതിൻ്റെ ഒപ്പം പറഞ്ഞുകൊണ്ട് എഴുതുകൾ ചെയ്യുക അപ്പോഴാണ് മലയാളം കൂടുതൽ നമുക്ക് വശമാകുന്നത് ഓക്കെ ഓക്കെ ബൈ